കാക്കക്ക് നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ്. കൊച്ചു കുട്ടികളുടെ ഒരു ഒരു എന്താ ഇതിന്റെ പോലെയാണ് ഇവരുടെ ആഗ്രഹമാണ് ഇതിനെ ക്രോസ് ചെയ്യണമെന്നുള്ളത് അല്ലേ ഭായ്? അത് ചെയ്യിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടിനും ഏത് വഴി കൂടെ സഞ്ചരിക്കാൻ തയ്യാറാണ്. റൊമാൻസ് ആ റൊമാൻസ് ഫീലിംഗ്സിലാണ് ഭയങ്കര ഫീലിംഗ്സിലാണ്. പല ആനകളും ചില ആനകൾ തീറ്റോടുത്താൽ മാത്രം ശരീരം വെക്കില്ല, നന്നായിട്ട് കഴുകണം. രണ്ടു മൂന്ന് മണിക്കൂർ ശരിക്കും കല്ലിന് ഉറച്ചു കഴുകണം. ഇന്ന് നമ്മൾ തമിഴ്നാട് മധുരയിലാണ് ഉള്ളത്. വേറൊന്നിനും വേണം വന്നതല്ലാട്ട, ഒരു പിടിയാനേനെ ഇണ ചേർക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. അതിനുള്ള ഒരു പണിപ്പാടിലാണ് കഴിഞ്ഞ 33 വർഷമായിട്ട് നമ്മുടെ ഈ ചേട്ടന്റെ അടുത്താണ് ആ പിടിയാന നിൽക്കുന്നത്. ആ നിൽക്കുന്ന പിടിയാനയാണ് അവളുടെ പേര് സുമതി. ഈ സുമതി, ഈ സുമതിനെ റൊമാൻറ്റിക് ഫീലിലാക്കാൻ വേണ്ടി നമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ് ആ വഴി ഒന്ന് പറഞ്ഞേ? നമ്മുടെ പാറന്നൂർ നന്ദെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള തമിഴ്നാട്, അത് തമിഴ്നാട് മധുരയാണ്. മധുര കേരളത്തിൽ നിന്ന് പാറന്നൂർ നന്ദന്റെ എണ്ണം കൊടുക്കുന്നുണ്ട്. പിണ്ടം ആനപ്പിണ്ടം സ്മെല്ല് കിട്ടാൻ വേണ്ടി, കൊമ്പനാനയുടെ ഗന്ധം ഇതിന് കിട്ടാം. കഴിഞ്ഞ 30 വർഷം 25 വർഷമായിട്ട് കൊമ്പനാന അതായത് നമ്മുടെ തമിഴ്നാട്ടിലില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിലുണ്ട്, പക്ഷേ ഇതുപോലെ പ്രോഗ്രാമിനോ ഇതിനൊന്നും വിടൂല്ല. ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പിടിയാനകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊമ്പനാനയുടെ ഒരു റൊമാൻറ്റിക് ഫീല് കിട്ടുന്നില്ല. ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ഇണ ചേർക്കണം അല്ലേ, ഈ ക്രോസ് ചെയ്യിക്കണം. അതിന് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറികടക്കാനാണ് നമ്മുടെ ഈ ഇതിന്റെ ഓണർ നോക്കുന്നത്, മദനൻ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊമാൻറ്റിക്കിലേക്ക് ആക്കാമാണ്. എന്റെ കൂടെ സജീവൻ കൂടെ ഉണ്ടായിട്ടാ. ഞങ്ങള് ഇന്നലെ രാത്രി, അതായത് രാത്രി നമ്മുടെ ആനയുടെ പേരെന്താ? ആ ആന കൊമ്പന പാറന്നൂർ നന്ദന്റെ പിണ്ടം രാത്രിക്ക് രാത്രി വണ്ടിയില് ഇതുപോലെ പാക്ക് ചെയ്തിട്ട്, അടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നമ്മുടെ പിണ്ടമായിട്ട് നമ്മുടെ വിഷ്ണു സുമതി അവിടെ നിൽക്കുന്നുണ്ട്. സുമതിയുടെ ഫ്രണ്ടിലേക്ക് വച്ച് കൊടുക്കാണ്ട. സുമതിയുടെ കാലമ ചങ്ങലയോ ഒരു ഐറ്റംസോ ഇല്ല, അത്ര ഇണക്കമുള്ളതാണ് അല്ലേ. എങ്ക മലയാളം ഉങ്ങക്ക് പുരിയും, കുറച്ച് കുറച്ച് പുരിയും. ഉങ്ക തമിഴ് എനിക്കും കുറച്ച് കുറച്ച് പുരിയും. എന്തായാലും നല്ല പുരിയും. ഹാഫ് മലയാളി ഹാഫ് റാണി തമിഴ്നാട് കോന്നി. ശരിക്കും മലയാളി ആനയാണ്. കഴിഞ്ഞ 30-32 വർഷമായിട്ട് ഒരു തമിഴ് ടച്ച് വന്നു എന്നുള്ളതാണ്. ഇതിന്റെ സ്മെല്ലടിക്കുമ്പോ നമ്മുടെ സുമതിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് ട്ടാ. ആ സുമതി, ഏ ഇതിന്റെ സ്മെല്ലടിച്ചപ്പോ ശരിക്കും ഒരു കൊമ്പനാനയുടെ പിണ്ടത്തിന്റെ സ്മെല്ലടിച്ചപ്പോ സുമതി കുണുങ്ങി 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 വരണാണ്ടാ. ആ ഒരു കുണുക്കം കണ്ട, അയ്യോ ശരിക്കും ഇതൊരു സംഭവം തന്നെയാണ് ട്ടാ. അത് നമ്മളൊരു ആദ്യമായിട്ട് കാണുന്ന കണ്ണാദ്യ കണ്ണൊക്കെ റൊമാൻസ്, ആ റൊമാൻസ് ഫീലിംഗ്സിലാണ് ട്ടാ. ഭയങ്കര ഫീലിംഗ്സിലാണ്. ആ കൈ 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 കണ്ട, ഓ സംഭവം സംഭവം സക്സസ്ഫുൾ ആണ് ട്ടാ. ഓ സംഭവം ശരിയാണ് ട്ടാ. ഇത് ആരാ പറഞ്ഞ ഈ ഐഡിയ? இதுக்கு முன்னாடி வால்பாறையில காட்டான ரெண்டும் கொண்டாந்து போட்டு இது பண்ணது. அப்போ ஒரு இது கொடுத்துச்சு. அதுல இருந்து ஃப்ரீக்வெண்டா எப்பப்ப அந்த சான்ஸ் கிடைக்கிறோ அப்ப இந்த மாதிரி இது பண்றது. അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതാണല്ലേ. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇതിന്റെ. ഇണ ചേർക്കുന്നതിന് മുൻപ് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അല്ലെ വിഷ്ണു? അതിലൊരു സ്റ്റെപ്പാണ് ഇത്. ഇവര് ആദ്യം വാട എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് മനസ്സിലാക്കിട്ടൊക്കെ വേണം. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ അടുത്ത സ്റ്റെപ്പിലേക്ക്, ടെൻഡൻസിയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. കുറെ കാലമായിട്ട് കൊമ്പനാനൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. സ്മെല്ലാണ് ആ സ്മെല്ല് കണ്ടപ്പോ അതിന്റെ ഒരു മാറ്റം കണ്ട ശരിക്കും. കണ്ട ദേ അതിന്റെ ദേ ശരിക്കും പറഞ്ഞ ആ ഇതിന്ന് സുമ്പിക്കായി വെള്ളമൊക്കെ ഒലിച്ചു വന്നാണ്ട. അയ്യോ ഓ വല്ലാത്തൊരു ഫീലിംഗ് ആയി പോയിട്ടാ. മോട്ടറിന്റെ സൗണ്ട്, ആ സൗണ്ട് ഉണ്ടാക്കണതാണല്ലേ. ശരിക്കും നമുക്ക് എന്തൊക്കെയോ
അതിന്റെ ഒരു ഇത് കാണിച്ചിട്ടേ നമുക്ക് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ, ഇന്ദിര കുറുവട്ടൂർ ഗണേശനാണ്ടെ അടുത്ത് പിരിച്ചു കൊണ്ടുവരുമ്പോ ഇതേപോലെ സൗണ്ട് ഉണ്ടാക്കുന്നത്. സൗണ്ട് ഉണ്ടാക്കുന്നത് ശരിക്കും ഇതിന് വേറൊരു വഴി ഇല്ലേ? ഇണ ചേർക്കാൻ നിയമം ഇല്ലേ? നിയമം അനുവദിക്കണില്ല, പെർമിഷൻ ഇല്ല. ഓണർ റെഡി, ആനയും റെഡി, ആനയും റെഡി, നമ്മളും റെഡി. ശരിക്കും ഇതിനു വേണ്ടി ശരിക്കും എല്ലാ വഴിയും സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെ? ഇതിനൊന്ന് ഇണ ചേർത്ത് കിട്ടിയാൽ മതി, അതിനുള്ള എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ്. കാരണം വിഷ്ണുവിനോട് സംസാരിച്ച് രാത്രിക്ക് രാത്രിയാണ് ഞങ്ങൾ ഈ പിണ്ടം അവിടുന്ന് പൊക്കിയിട്ട് പോന കാറിൽ കേറ്റിട്ട്. കാറിൽ എന്തോരം സ്മെല്ലുണ്ടായി, കാക്ക് തുറന്നപ്പോ ആ ഒരു സ്മെല്ല് ശരിക്കും ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇവിടെ ഈ പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോക്കില്ല ഇതിനെ. ഫിലിം ഷൂട്ടിങ്ങിന് സിനിമാ നടിയാണിത്. ഓ, നമ്മുടെ സുമതി ഇതേ പറഞ്ഞിട്ടില്ലേ, ഒരു ഫിലിം സ്റ്റാറാണ്, ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ. ആരെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുമതി? സൂര്യയുടെ മൂവിയിലൊക്കെ അഭിനയിച്ച സുന്ദരിയാണ് നമ്മുടെ വ്യവസായി വിജയ് സേതുപതി, യോഗി ബാബു. ഓ, അവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ. അത്രയും സിനിമയില് അഭിനയിച്ച ഒരു സിനിമാ നടി കൂടിയാണ് നമ്മുടെ ഈ സുമതി. സുമതി മുടി ഉണ്ടായി ഇവിടെ അല്ലേ? ആ മുടി എന്ത് സംഭവിച്ചു? ഓവർ കണ്ണടി, കണ്ണ് പറ്റിട്ടേ, കണ്ണ് പറ്റി, നല്ല സുന്ദരിയായിരുന്നു. കണ്ണ് തട്ടി അങ്ങനെ മുടി മുറിച്ച് കളയേണ്ടി വന്നു അല്ലേ? ആ വെള്ളം കടിച്ച് അടുമ്പണ്ടല്ല, സുമതി ഉണ്ടല്ല, വളരെ ഹാപ്പിയിലാണ്. ശരീരം എപ്പോഴും ആനക്ക് ഇങ്ങനെ തണുത്തിരിക്കണോ അല്ലേ? ചൂടാവരുത്, എടുക്കെടുക്ക്. അതാണ് ഈ നമ്മൾ ഈ മോട്ടറൊക്കെ വെച്ച് നമ്മുടെ കേരളത്തിൽ പോലും നനച്ചു കൊടുക്കണം. പല്ല് ഈ രണ്ട് കൊമ്പുള്ളൂ, വേറെ പല്ലുണ്ട് അതിന്റെ അകത്ത്. എവിടെയത്? മുകളിലല്ലേ, മുകളിൽ നാക്കൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടാ, നല്ല സോഫ്റ്റ്. കൊച്ചു കുട്ടികളുടെ ഒരു ഒരു എന്താ ഇതിൻ്റെ പോലെയാണ് കേട്ടാ. അതിന് കിട്ടുന്ന ആ തണുപ്പുണ്ടല്ല, അതിന് ആ തണുപ്പ് കിട്ടുന്നുള്ള സന്തോഷം ഉണ്ടല്ല, ആ സന്തോഷം ശരിക്കും ഫീൽ ചെയ്യണത് ഈ മാഷിൻ്റെ മനസ്സിലാണ് അല്ലേ വിഷ്ണു? ശരിക്കും ഈ മാഷിൻ്റെ മനസ്സ് ആ മുഖത്ത് കണ്ട, കാരണം ഇതിന് കിട്ടുന്ന തണുപ്പ് ആ മനസ്സിലാണ് കിട്ടുന്നത്. അതേ സുമതിനെ നമ്മുടെ ആ ഭാഗത്ത് കേരളത്തിലേക്കുള്ള പോലെ തന്നെ തോട്ടിൽ അതുപോലെ കനാലിൽ ഇറക്കണണ്ട, പതിയെ പതിയെ സ്റ്റെപ്പ് വെച്ച് ഇറങ്ങണണ്ട. ആ വിഷ്ണുവോടെ ചേർന്നേക്കാണ് കുളിപ്പിക്കാൻ. തമിഴ്നാട്ടിൽ വന്നിട്ട് ആനയെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് അത്ര ഒരു സംഭവം. വിഷ്ണു ഒരു സംഭവം ചോദിച്ചോട്ടെ, ഈ ടേ ഷർട്ട് ഉണ്ടല്ലോ, അതും ആനയുടെ പടം ഉണ്ടല്ലോ, ഇത് എവിടുന്ന കിട്ടിയത്? നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്റെ കൂട്ടുകാരനെ എനിക്ക് ഗിഫ്റ്റ് തന്നു. അടുത്ത വീഡിയോയിൽ ഇത് ഉണ്ടാവണം. നമ്മുടെ നമ്മൾ ചെയ്ത ഇന്ദിരയുടെയും വൈഫിന്റെയും അമ്മയുടെയും വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരൻ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് വാങ്ങിച്ചു എന്നാണ്. എത്ര വാങ്ങിച്ചു? നല്ല അടിപൊളിയാണ് കേട്ടോ, ആനയാണ് പിടിച്ചിറക്കണ കേട്ടോ. സുമതിയാണ് ഈ ജെല്ലിക്കെട്ടിനെ പിടിച്ചിറക്കണം. ഓക്കെ, കായർമ പിടിച്ചിട്ട് കഴുത്തിൽ ആനയൊക്കെ ഉണ്ട്. അവൻ പരമാവധി നോക്കണ്ട ഇറങ്ങാതിരിക്കാൻ. ഓ, നമ്മുടെ ഒരു പെരിയോര് ഉങ്ക പേരെന്ത്? മണി. മണി കുതിരക്ക പേരെന്ത്? ഭീമം. കുതിരയുടെ പേരും മറന്നു വെച്ച്. ധർമ്മം പെരിയ മനുഷ്യനാണ് കേട്ടോ. ആ പെരിയ മനുഷ്യൻ ഇന്ന് കുളിക്കാൻ ഇറങ്ങാണ് കുതിരയോടൊപ്പം. അതെ, അടിപൊളിയായിട്ട്. അതായത് വെള്ളം വേണ്ട, വെള്ളം വേണ്ട കുതിര നിൽക്കുന്നു അറിയല്ലേ, അതാണ് സംഭവം. കുതിരേനെ ഇറക്കി, വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവൂല. വിഷ്ണു, ഈ ആനക്ക് അത്ര വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രല്ല കിടക്കുള്ളൂ, അല്ലാത്തൊരു സ്ഥലത്ത് ആനക്ക് എടുക്കില്ല. വിശ്വാസമാണ് ഈ സ്ഥലം, ആനക്ക് അത്ര ഉറപ്പും വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമാണ് ആനക്ക് എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇത് കൂടാതെ എന്താ തൊഴിൽ ഇരിക്ക്? ൂടിയാണ് എന്നിട്ടാണ് ആനയുടെ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണേ. വളരെ കൃത്യമായിട്ടാണ് ഈ മാഷ് ചെന്നൈയിലെ വർക്ക് പണിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതാണ്, ആനയുടെ അടുത്തേക്ക് പോകുന്നതാണ് അല്ലേ? ആനയോടാണ് ഇഷ്ടം, ആനയോടാണ് സ്നേഹം, ആനയോടാണ് പ്രേമം. നമ്മുടെ
മദനന്. അപ്പൊ ഏത് വിഷയമാണ്, ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്? ഹിന്ദിക്കാണ് കൂടുതൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എങ്ങനെ എടുക്കും? അതല്ലേ, അതിന്റെ ഒപ്പം ഇതുപോലെ അനിമൽസ് ആയിട്ടുള്ള ലവറാണ്, മധുര ലവറാണ്, അനിമൽസ് ലവർ. ഉള്ള നിങ്ങളുടെ യൂട്യൂബ് ചാനൽക്ക് നാം മധുര സുമതി ബ്രദർ. ബ്രദർക്ക് എന്തൊക്കെ ഇരിക്കും? കുതിര, ഒട്ടകം, ഫാം വേറെ ഇരിക്കെ. അങ്ങ് നമ്മൾ പോണ്, അങ്ങ് നമുക്ക് പോണം, അതൊക്കെ പാക്കണം. അന്ത മാതിരി അനിമൽസ്, നിങ്ങൾ ഫാമിലിയ അനിമൽസ് ലവർ? അപ്പായാ? ആന ലവർ. അങ്ങ് എങ്കെ ഇരിക്ക ആന ലവർ? വീട്ടിൽ നമുക്ക് പോകണം, പാക്കണം. ഓ അടിപൊളിയല്ലേ. ഇങ്ങനെ ഉരക്കണ കൊണ്ടുള്ള ഗുണം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് ഞാൻ പറഞ്ഞില്ലേ, രക്തോട്ടം കൂടും, പിന്നെ തണ്ടല്ലേ ഓടിക്കാന്ന പറയാ നമ്മള്. ഇത് ചുറ്റും കൂടെ ഓടിച്ചു കഴിഞ്ഞാല് ആനയുടെ തണ്ടല് എന്താ പറയാ, ഓടിച്ചു കഴിഞ്ഞാൽ രക്തോട്ടം കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആന ഞാൻ മുമ്പ് പറഞ്ഞില്ല, നന്നായിട്ട് എന്താ പറയാ, തുടച്ചു വിട്ടാൽ തന്നെ ആനയുടെ രക്തോട്ടം കൂടും, ആനയുടെ ആരോഗ്യം നന്നായിട്ട് നിൽക്കും, ആനയുടെ ശരീരം നന്നായിട്ട് നിൽക്കും. പല ആനകളും, ചില ആനകൾ തീറ്റ കൊടുത്താൽ മാത്രം ശരീരം വെക്കില്ല, അതിന് നന്നായിട്ട് കഴുകണം. രണ്ടു മൂന്ന് മണിക്കൂർ ശരിക്ക് കല്ലിന് ഉറച്ചു കഴുകണം. ചേലിക്ക് കഴുകാന്ന് അല്ലേ, അങ്ങനെ ഒന്നും വേണ്ട അല്ലെ സുമതിക്ക്? ഒരു കുഴപ്പമില്ല. ഈ സത്യത്തില് നിങ്ങൾക്ക് ഉത്സവത്തിന് ഇവിടുത്തെ ഇതിനൊന്നും പങ്കെടുപ്പിക്കാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കണില്ല അല്ലെ? ജില്ല വിട്ട് ജില്ല പോലും സമ്മതിക്കില്ല. തൊട്ടടുത്ത ജില്ലയിൽ പോലും നിങ്ങൾക്ക് ഈ ആന, നമ്മുടെ കേരളം പോലെ അല്ല, അതുപോലെ നമ്മുടെ ഇവിടെ ഒരിക്കലും തമിഴ്നാട് ഒരു ജില്ല വിട്ട് ഒരു ജില്ല പോലും പോകാൻ പെർമിഷൻ ഇല്ല. 15 ഡേയ്സ് ബിഫോർ, സോ ലോട്ട് ഓഫ് റൂൾസ്. 15 ഡേയ്സ് ആണ് പെർമിഷൻ, ഒരു മന്ത് അടുത്ത 15 ഡേയ്സ് പെർമിഷൻ. ചിലപ്പോൾ 30 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തെ പെർമിഷൻ ആണ് ഗവൺമെന്റ് തരുന്നത്. അങ്ങനെയാണ് തരണത് അല്ലേ, അത്ര സ്ട്രിക്റ്റ് ആണ്. പക്ഷേ ബുദ്ധിമുട്ടാണ്. ഒരു കൊമ്പൻ എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട്ടില് ആളുകൾക്ക് കൊടുക്കൂല. അതെന്താ കാരണം? ഗവൺമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോയി. ഇവരുടെ തന്നെ അടുത്തുള്ള ഒരു ആന അറ്റാച്ച് ചെയ്ത് ഗവൺമെന്റ് കൊണ്ടുപോയി. നിങ്ങളുടെ ആനേനെ അറ്റാച്ച്മെന്റ് ചെയ്ത് കൊണ്ടുപോയാ? ഫ്രണ്ടോട് ആന, കൊമ്പനാനെ കൊണ്ടുപോയിട്ട് പിടിയാന. അവര് നോക്കാണോ ഇപ്പൊ? അത് മരിച്ചുപോയി. അവര് കൊണ്ടുപോയിട്ട് അവര് നോക്കാതെ മരിച്ചുപോയി. പിന്നെ എന്തിനാ അവര് കൊണ്ടുപോയത്? തെറിയില്ല. നിങ്ങക്ക് എത്ര ഫാമിലിയില് എത്ര ആനയിരുന്നു ആദ്യം? എനക്ക് അവരെന്തറിയ, അഞ്ചെണ്ണമുണ്ട്. അഞ്ചെണ്ണം എത്ര വർഷം മുമ്പ്? 2008 കാലങ്ങളിൽ നിങ്ങൾ സ്കൂളിൽ കാലങ്ങളിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൊമ്പൻ ഉൾപ്പെടെ അഞ്ചാന ഉണ്ടായി. അപ്പ ചിന്ന ഏജിൽ കൊമ്പൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വിഷ്ണു, നമ്മുടെ കേരളമാണ് ബെസ്റ്റ്. പിന്നെയും നിയമത്തിന് കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. മല ഉണ്ടല്ല, ആ മലേനെ എന്താ പറയണത്? അത് ആനമല. ആനമല, അതെന്താ ആന? ആനയുടെ ഒരു ഷേപ്പ്, ആന ഉക്കാതിരിക്കുന്നത് പോലെയാണ് ആ മലേനെ തോന്നുന്നത്. ഇവരുടെ ആഗ്രഹമാണ് ഇതിനെ ക്രോസ് ചെയ്യണമെന്നുള്ളത് അല്ലെ ഭായ്? അത് ചെയ്യിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടനും ഏത് വഴി കൂടെ സഞ്ചരിക്കാൻ തയ്യാറാണ് അല്ലെ? അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും വിഷ്ണു സജി ഒക്കെ കൂടി ഇന്ന് ഈ തമിഴ്നാട്ടിലും മധുരയിൽ എത്തിയത് തന്നെ അല്ലേ. അപ്പൊ ഇനിയും പല സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ, ആ കടമ്പകളൊക്കെ മുറിച്ചു കിടക്കട്ടെ, ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇവരുടെ ഒക്കെ പരിഗണിക്കട്ടെ. ഇവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളും അല്ലേ. അതൊരു നേച്ചറാണ്, ഇതാണ് എല്ലാ കാട്ടാണ് എല്ലാണിയുമേ ജീവിക്കുന്നത്. അപ്പൊ നമ്മ വളർപ്പാണെങ്കിലും അതേ പണിയാണ്. ഈ കാര്യത്തിലാണ് ഞാൻ ഇവരെ ബഹുമാനിക്കണം. കേരളത്തിൽ ഇത്രയും ആന ഉണ്ടായിട്ടും പലരും അതിന് തയ്യാറാവണില്ല. തയ്യാറാണ് ഇവർക്ക്, സൗകര്യങ്ങൾ കുറവാണ്, അതാണ് യഥാർത്ഥം. ഇവിടെ കൊമ്പനില്ല, അതാണ് സൗകര്യക്കുറവ്. സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും നിങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും ഇത് ഒരു ദിവസം മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യണമെന്ന് ഞങ്ങളെ വിളിക്കണം. വിളിക്കൂലേ? നമ്മൾ വരും അന്ന് ഇതുപോലുള്ള മീറ്റ് ചെയ്യണ വീഡിയോ പറ്റാണെങ്കിൽ നമ്മൾക്ക് എന്തായാ കവർ ചെയ്യുക. എന്തായാലും സുമതിയും നമ്മുടെ മാഷും ഈ മധുരക്കാരും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോട്ടെ.